ദിവസത്തിന്റെ 1000 മംഗളങ്ങൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ലോകം മുഴുവൻ സമാധാനമില്ലായ്മയുടെയും അരക്ഷിതാവസ്ഥയുടെയും പിടിയിലകപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് എവിടെ തിരിഞ്ഞാലും ഒരു സമാധാനവുമില്ല എന്ന വാക്കുമാത്രം ലോകത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന കൊറോണ എന്ന കുഞ്ഞു വൈറസിനെ പിടിച്ചുകെട്ടാൻ കഴിയാതെ വിലപിക്കുന്ന ആരോഗ്യ മേഖല മനുഷ്യകുലത്തിന് മുഴുവൻ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന കർഷകർ തങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി നിരാഹാരം കിടക്കുന്ന കാർഷിക മേഖല ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ച് സ്വന്തം സുസ്ഥിതിക്കും കീശ വീർപ്പിക്കുന്നതിനുമായി എന്ത് ഹീന പ്രവൃത്തിയും ചെയ്യാൻ മടി കാണിക്കാത്ത രാഷ്ട്രീയ മേഖല അങ്ങനെ എല്ലായിടത്തും സമാധാനമില്ലായ്മയുടെ നിലവിളി ഉയരുമ്പോഴാണ് എളിമയുടെയും ലാളിത്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷമായ ക്രിസ്തുമസിന്റെയും മനുഷ്യരക്ഷയ്ക്കായി രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിനെ ചാണകം നിറഞ്ഞ ആലയിൽ അവതരിപ്പിച്ച തിരുക്കുടുംബത്തിന്റെയും പ്രസക്തി മംഗളവാർത്ത മനുഷ്യകുലത്തിന് മുഴുവൻ സന്തോഷം നൽകുന്നതായിരുന്നു എങ്കിൽ തിരുക്കുടുംബത്തിന് മാനുഷികമായി ചിന്തിച്ചാൽ അതൊരു സന്തോഷമായിരുന്നില്ല പകരം തങ്ങൾ ഏറ്റെടുക്കാനിരിക്കുന്ന സഹനങ്ങളുടെ തുടക്കമായിരുന്നു വൈക്കോലിന്റെ പരിപരുത്ത സ്പർശം കുഞ്ഞുമേനിയിൽ തറച്ചപ്പോഴുണ്ടായ ഇക്കിളിപ്പെടുത്തുന്ന വേദന മുതൽ സമൂഹത്തിന്റെ മുന്നിൽ നഗ്നനായി കിടന്ന് സമൂഹത്തിന്റെ പരിഹാസവും കഠിനമായ വേദനയും സഹിച്ച് പിടഞ്ഞു മരിച്ചതിന് ശേഷമായിരുന്നു ക്രിസ്തുവിന് ആ മംഗളവാർത്തയുടെ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ വിശുദ്ധ യൗസേപ്പ് പിതാവും മാതാവും അനുഭവിച്ചത് കുരിശിനും അപ്പുറമാണ് തങ്ങളുടെ സഹനങ്ങൾ ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിയ യൗസേപ്പും മേരിയും നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലുകളായാൽ അവിടെ തീർന്നു നമ്മുടെ സമാധാനമില്ലായ്മ പ്രിയമുള്ളവരെ ഒരുപാട് ക്രിസ്തുമസ് ആഘോഷവരാണ് നമ്മൾ എങ്ങനെയും എന്റെ ആഘോഷങ്ങൾക്ക് വർണ്ണവും പ്രൗഢിയും നൽകാം എന്നതിനപ്പുറം ആവശ്യത്തിനധികം ഭക്ഷിച്ച് ഏമ്പക്കം വിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു നേരമെങ്കിലും ഒരു നല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ ചികിത്സയ്ക്കുള്ള പണം എവിടെ നിന്ന് കിട്ടും എന്ന് ചിന്തിച്ച് ഒരാൾ നെടുവീർപ്പിട്ട് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ക്രിസ്തുമസ് മുഖമറച്ചും അകന്നു നിന്നും ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടി വരുമെന്ന് നാം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല മത്സരബുദ്ധിയോടെ ദേവാലയങ്ങൾ പണിതിട്ടിട്ടും ദേവാലയങ്ങളിൽ ജനങ്ങളില്ല ഇനിയെങ്കിലും നാം നമ്മുടെ മനോഭാവം മാറ്റണം രണ്ടുള്ളതിൽ നിന്നോ ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നാലുള്ളതിൽ നിന്നോ ഒന്ന് കൊടുക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ സുഭിക്ഷമായി ഭക്ഷിക്കാം പങ്കുവെക്കലിന്റെ നല്ല ഒരു മനോഭാവം അതായിരിക്കട്ടെ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണീശോയ്ക്ക് നാം നൽകുന്ന പിറന്നാൾ സമ്മാനം അതിനായി ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം.